ഗൈസ് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണ്. കാരണം നമ്മളൊരു പുതിയ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ വണ്ടി ഏതാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അതൊരു കിടിലം വണ്ടി തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചിലത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് കൂടുതലും. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയണ്ടേ? അതറിഞ്ഞതിന് ശേഷമാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഇത് വാങ്ങാനുള്ള കാരണം എന്താണ്, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോകളൊക്കെ കിടിലം വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അരുൺകുമാർ, നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പോവാണ്. അപ്പം വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, ആലുവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ആലുവയിൽ ചെന്നിട്ട് നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ടിങ്ങ് പോരുക. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ബൈക്കില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ രാവിലെ ഇതിൽ നടക്കുമ്പോൾ തന്നെ ഒരുപാട് നാളത്തെ പഴമയുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും കേട്ടോ. ആ ഒരു ചെറിയ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവും. കാരണം ഇങ്ങനെ കടന്നു പോരുമ്പോൾ ചെറിയൊരു കൈത്തോടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ശബ്ദ മാറ്റമൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നു, ആലുവയ്ക്ക് പോകുന്നു, അവിടെ നിന്ന് ബൈക്ക് എടുക്കാൻ പോവുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ആലുവയിൽ ചെന്ന് കാണാം ബൈക്ക് ഏതാണെന്നല്ലേ. ചെറിയൊരു ട്വിസ്റ്റൊക്കെ സംഭവിക്കാൻ വേണ്ടി നമുക്ക് വേണേൽ കാത്തിരിക്കാം. ചിലപ്പോൾ അത് എങ്ങനെയാണ് ട്വിസ്റ്റ് ആവുക എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ ട്വിസ്റ്റ് ആവും, ചിലപ്പോൾ നിങ്ങൾക്കത് ട്വിസ്റ്റ് ആവും. Low, you can still go even when you feel slow you can still go even when there's no hope you can still appa nammal raavilta malaye polum agavakkade vannu ibda nikkuna aaluva megawatt motors la appa inni ulla oru samshayam ennu parnjittundre ide ibdi idundo express 4 irippund adhe pole thane nammude irikkuna aa vandiyana ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടേ, ഇത് റാലി കിറ്റ് കയറ്റി ഇതാണോ എന്നുള്ളൊരു സംശയം മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഡേ നടക്കാൻ പോവുകയാണ്. Still go even when you feel slow you can still go even when there's no hope you can still go I never answer to no man I still go 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 hustle hard hustle every single day I'll be making moves till I'm buried in my grave to the system I don't wanna be a slave I've been doing shit my way or the highway and in the driveway is a nice range cause I grind through the climb I invite pain you'll never hear me bitch nah I don't complain just gotta flip the switch and you can go and obtain anything you want anything you need your mind's got the key ingredient it's belief they'll see with the negativity but I just slide right by that energy even when you feel low ഒരു പ്രധാനമായിട്ടുള്ള കാര്യം പറയാനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജിക്സർ കൊടുത്തത്. അപ്പോൾ ജിക്സർ എന്നുള്ള ഒരു ബൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കൊല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല വണ്ടി തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഏതൊരു വഴി പോയാലും ലാസ്റ്റ് അവസാനിക്കുന്ന ഏതെങ്കിലും കാട്ടുവഴിയിലായിരിക്കും. അപ്പോൾ അവിടെ തന്നെയെന്ന് പറഞ്ഞാലും കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ വഴികളിൽ കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരു 1-2 ദിവസം പോയെന്ന് വെച്ച് കുഴപ്പമില്ല. ഏകദേശം 1 മാസമൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വീൽ ബെയറിങ് പോവുക, അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടേ അതല്ലാതെ അതിൽ കൂടുതൽ കംപ്ലൈൻറ്റൊന്നും അതിന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ 5 കൊല്ലം ഉപയോഗിച്ചിട്ടും മറ്റൊരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് പറയാനില്ല. പിന്നെ എന്തുകൊണ്ട് എന്നല്ലേ. ഇപ്പോൾ ഈ എടുത്തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടേ ഏത് കാടും മലയെല്ലാം കയറിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചും ഈ ഒരു വണ്ടിയാണ് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം. ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയെ തള്ളിപ്പറയുന്നതല്ല, നമുക്ക് കൂടുതലും നമ്മുടെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് വരുന്ന 1-2 ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തത്. യാതൊരു പ്രശ്നമില്ലാത്ത ഒരാളെ പുറങ്ങാലിനടിച്ചിട്ട് മറ്റൊരാളെ വിളിച്ചുകൊണ്ട് വരുന്നത് എങ്ങനെയിരിക്കും, ചിന്തിക്കാൻ പറ്റില്ലേ.
ആ ഒരു സംഭവമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. യാതൊരു കുഴപ്പമില്ല, ഒരു ശല്യമില്ല, ഒരു പരാതിയില്ല, ഒരു പരിവും ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ജിക്സറ് കൊടുത്തിട്ട് മറ്റൊരു വണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കുവാണ്. ദേ അയാൾ ദേ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് ശേഷം ഏലൂർ ഫെറിയിലാണ് വന്ന് നിൽക്കുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആ ഒരു ബോട്ടിനകത്ത് നിന്നാണ്. അപ്പം നമ്മുടെ വണ്ടി ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഈ വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു കാര്യവും പറയേണ്ട കാര്യമില്ല. എനിക്ക് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടേ, നമ്മളൊരു 150 എന്നാണ് 200 മാറിയത്. അതിൻ്റേതായ ഒരു ആകർഷണമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു 200cc ഇത് ഓടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം മറ്റൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ആ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെയാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള റിവ്യൂ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പുറകെ വരുന്നതാണ്. വെറുതെ ഒന്ന് ഇവനെ കായൽ കാണിക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോവാണ്. ഇനി എല്ലാം കാട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യ സമയം ഒന്ന് കണ്ടിരിക്കുന്നത് നല്ല, ഇനിയുള്ളതൊക്കെ ഇനി കണക്കാണ്. എല്ലാം കാടും മലയും കയറാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കായലൊന്ന് കണ്ടെത്തി വരാം. ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് എൻ്റെ കൂടെ അമ്മാവൻ്റെ മോൻ വിഷ്ണുവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ആദ്യം പോയത് ഏലൂരുള്ള ബോട്ട് ഫെറിയിലാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ആഗ്രഹം ഇനി ഈ വണ്ടി എന്ന് പറഞ്ഞോട്ടുണ്ടെങ്കിൽ കാടും മേടുമൊക്കെ കയറാനുള്ളതാണ്, മല കയറാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കായലൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ആ ഒരു ബോട്ടെ കയറ്റി ഒരു റൗണ്ട് അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ കടൽ കാണണമെന്നോ കായൽ കാണണമെന്നോ ഒന്നും പറയത്തില്ലല്ലോ. ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇപ്പം 400 km ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏലൂരൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ അതിരപ്പള്ളി വാഴച്ചാലയ്ക്ക് വന്നു പോയി കാൽഡി പ്ലാന്റേഷൻ വഴി. അപ്പോൾ ആ ഒരു വഴി പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഡി പ്ലാന്റേഷനിൽ കൂടെ ചില ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുവാണ്, ചിലത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമ്പോഴൊക്കെ ഒരുപാട് ഇല ഇങ്ങനെ വീഴുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയ ഷോട്ടൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്ന ആലുവയിലുള്ള മെഗാമോട്ടോസിൽ നിന്നാണ്. ആ ഒരു ഷോറൂം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അത് അത്യാവശ്യം വലിയൊരു ഷോറൂമാണ്. അത്യാവശ്യം ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട്. മറ്റ് ഷോറൂമുകളൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം വിലയിലും കുറവുണ്ട്. പിന്നെ അത്യാവശ്യം ഓഫറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആലുവയിലുള്ള മെഗാമോട്ടോസിൽ നിന്ന് നമ്മൾ ഈ വണ്ടി എടുക്കാൻ കാരണം. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് മാറിയാലോന്ന്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നമ്മുടെ സുസുക്കിയുടെ തന്നെ ജിക്സറാണ്. അപ്പോൾ ആ ഒരു വണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം മൈലേജുണ്ട്, ഒത്തിരി പണികളൊന്നും വരാനില്ല. ഒരു നോർമലൊക്കെ ആയിട്ട് ഓടിക്കുവാണെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ലാസ്റ്റ് ചെന്ന് എത്തുന്നത് കാട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കല്ലും കൂട്ടത്തിൽ കൂടെയും മുള്ളു നിറഞ്ഞ വഴി കൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിക്സറ് ഒരു മാസമൊക്കെ ഓടിക്കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ കല്ലും കൂട്ടത്തിൽ കൂടെയൊക്കെ ഓടിയിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഇതൊന്ന് മാറിയിട്ട് മറ്റൊരു വണ്ടി എടുത്താലോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരോട് ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പം ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തു. അതിനകത്ത് 3-4 വണ്ടികൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊരു വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത് ആലുവയെന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി കൊടുത്തിട്ട് അന്ന് തന്നെ വണ്ടി ഓർഡർ ചെയ്യുകയും അതിനുശേഷം ഒരു 5 ആണ് അവർ പറഞ്ഞത് നമ്മുടെ കയ്യിലേക്ക് വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ആ കൂടെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ 5-ാമത്തെ ദിവസം വണ്ടി കിട്ടി. അപ്പോൾ അത്രയും ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിടക്കൊക്കെ വരണമെങ്കിൽ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് അങ്ങനെ നടക്കുകയും അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ എങ്ങോടേലും പോവുകയാണെങ്കിൽ ബസ്സിന് കയറി പോകുന്നതൊക്കെ. അങ്ങനെ കാടും മലയും പുഴയൊക്കെ കടക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്നേക്കുവാണ്. അതാണ് ഹീറോ X+4V. അപ്പോൾ ഇനി എൻ്റെ കൂടെയുള്ള യാത്രയിലെല്ലാം ഇവനും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോവാം. ഞാൻ അരുൺ കുമാർ. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ഞാൻ അരുൺ കുമാർ, സൈനിങ് ഓഫ്.